ഹായ് ഹലോ. അപ്പോൾ ഗൗരിശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗൗരി ഗർഭിണി അല്ല എന്നുള്ള സത്യം എല്ലാവരും ചാരങ്ങാട്ട് കുടുംബം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും അതിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ? കാരണം നമ്മുടെ ഗൗരിയെ ചാരങ്ങാട്ട് കുടുംബത്തിൽ നിന്ന് നമ്മുടെ മഹാദേവൻ അടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ശങ്കർ അവിടെ കുറേ വെല്ലുവിളിയും ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് നോക്കിയാലോ? അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഗൗരി പോയതിൻ്റെ ആ ഒരു ദേഷ്യമെല്ലാം ഭയങ്കര ഇട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശങ്കർ പറയുവാണെങ്കിൽ ഗൗരി ഇപ്പോൾ ഇവിടെ തിരിച്ചു കൊണ്ടുവരണം, എനിക്ക് അവളില്ലാതെ പറ്റത്തില്ല എന്നൊക്കെ ഒരുപാട് പറയുന്നുണ്ടെങ്കിലും മഹാദേവൻ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് വഴക്കും തർക്കവും അടിയൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ മുന്നോടിയായിട്ട് ശങ്കർ പറയുവാണ് എന്തൊക്കെ വന്നാലും ഞാൻ ഗൗരി ഇവിടെ കൊണ്ടുവരും, കാരണം ഞാൻ പറഞ്ഞതിൻ്റെ പേരിലാണ് അവൾ ഈ കള്ളത്തിന് കൂട്ടുനിന്നത്. അവൾ 1000 വട്ടം പറഞ്ഞതാണ് ഇത് ആപത്താണ് പാടില്ല, പക്ഷെ ഞാനാണ് അത് കേൾക്കാത്തത്. അവൾക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവസാനം വരെ ഇതിൻ്റെ കൂടെ നിൻ്റെ കൂടെ ഞാൻ നിൽക്കും എന്നുള്ളൊരു വാക്ക് ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് പാലിക്കും എന്നൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മഹാദേവൻ അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. മഹാദേവ് ഒരുപാട് ഗൗരിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ഗൗരിക്ക് വേണ്ടിയിട്ട് നീ ഇപ്പം എന്നെ എതിർക്കാനായിട്ട് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നീ ഗൗരിക്ക് വേണ്ടിയിട്ട് ഒരു അമ്പലവും എല്ലാം പണിത് കൊടുക്കും, എന്നിട്ട് നീ എന്നെ ഇവിടെ നടിച്ച് പുറത്താക്കും എന്നൊക്കെയുള്ള സംസാരങ്ങളും തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ പിറകെ രാധാമണി സംസാരിക്കുന്നുണ്ട്, അച്ഛൻ ചെയ്ത തെറ്റെന്താടാ, കാരണം നിനക്ക് ഗൗരി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഗൗരിയെ കല്യാണം കഴിച്ച് തന്നതാണോ അതോ ആദർശിന് വേണിയേ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആരടുത്തും ചോദിക്കാതെ നീ വാക്ക് കൊടുത്തിട്ട് അങ്ങനെ നിന്റെ വാക്കിൻ്റെ പേരിൽ മഹാദേവൻ സമ്മതിച്ചതാണോ ആദർശനും വേണിയും തമ്മിലുള്ള കല്യാണത്തിന് സമ്മതിച്ച അതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് രാധാമണി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ശങ്കർ പറയുവാണ് ഇത്രയും നാളെ അമ്മ ഇത് കാണിച്ച പണിയൊക്കെ ധാരാളമല്ലേ, ഇനി എന്തിനാ, അതുകൊണ്ട് അമ്മ മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രാധാമണിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഈ വഴക്ക് ഒരുപാട് തർക്കങ്ങളും വഴക്കുകളെല്ലാം അങ്ങനെ മൂർച്ഛിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് ശേഖരൻ പറയുന്നത്, അച്ഛൻ പറയുന്നത് നീ കേട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഇപ്പം ഞാൻ പൊട്ടിക്കും, നിന്നെ ഞാൻ വെടിവെക്കും എന്നൊക്കെയുള്ള സംസാരങ്ങളും ഭയങ്കര ഒരു ഭീഷണിയൊക്കെ വന്നപ്പോഴത്തേക്കും ദേഷ്യത്തിൽ ശങ്കർ പറയുകയാണ് നിങ്ങളെ പൊട്ടിച്ചിട്ട് അത് ആഹ്ലാദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ തോക്കെടുത്ത് അവൻ ശങ്കർ നെഞ്ചിൽ വെക്കുവാണ്. എന്നിട്ട് പൊട്ടിക്കുക, ഇപ്പം ഗൗരി ഇവിടെ വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ മരിക്കും എന്നൊക്കെയുള്ള ഇത് വീരവാദമൊക്കെ നമ്മൾ ശങ്കർ മുഴക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ മഹാദേവൻ പറയുവാണ് ഇത്രയും നാളും ഞാൻ സ്നേഹിച്ചതിന് നിങ്ങൾ തന്ന ശിക്ഷയാണോ എനിക്ക്? ഞാൻ അത്രത്തോളം ഗൗരിയെ സ്നേഹിച്ചു, ഞാൻ അവളെ മനസ്സിലാക്കി, ഒരുപാട് ബഹുമാനം ഞാൻ അവൾക്ക് കൊടുത്തു, എൻ്റെ കൂടെ ഒരുമിച്ചിരുന്ന് ഫുൾ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിച്ചു, എന്നിട്ട് അവസാനം അവൾ എനിക്ക് തന്നതോ നീയും അവളും കൂടി ചേർന്നിട്ട് എന്നെ കബളിപ്പിക്കുകയല്ലേ ചെയ്തത്. ഇതിൻ്റെ പേരിൽ ഞാൻ ഇനി എന്തൊക്കെ വന്നാലും ഞാനിനി അവളെ വിളിച്ചുകൊണ്ട് വരാൻ പോകത്തില്ല, അതുകൊണ്ട് തന്നെ നീ ഇനി പൊട്ടിക്കണമെങ്കിൽ പൊട്ടിക്ക്. അങ്ങനെ നീ മരിക്കാൻ തയ്യാറായി, ഗൗരിക്ക് വേണ്ടിയിട്ട് സ്വന്തം അച്ഛനെയും കുടുംബത്തെയൊക്കെ നിനക്ക് വെല്ലുവിളിച്ചുകൊണ്ട് നീ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നീ മരിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ തർക്കങ്ങൾക്കിടയിലാണ് നമ്മൾ ദേവിമാ വരുന്നത്. ദേവിമാ വന്നിട്ട് പറയുവാണ് ഇത് ശേഖര ആ തോക്കെടുത്ത് മാറ്റി, കാരണം അവ ഒന്നും ചെയ്യത്തില്ല, ശങ്കർ ഇവിടെ നിന്ന് പോകാനും പോകുന്നില്ല എന്നൊക്കെ ദേവിമാ പറയുവാണ്. ശങ്കർ ദേവിമാരുടെ അടുത്ത് പറയുവാണ് ദേവിമാ എങ്ങനെയെങ്കിലും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് സംസാരിച്ച് ഗൗരിയെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, കാരണം അച്ഛൻ പറഞ്ഞ ദേവിമാ പറഞ്ഞാലേ അച്ഛൻ കേൾക്കത്തുള്ളൂ, കാരണം ഞാൻ കാരണമാണ് ഗൗരി ഈ ഒരു കള്ളത്തരത്തിന് കൂട്ടു നിന്നത്, ഞാനാണ് അവളടുത്ത് പറഞ്ഞത്, ഞാൻ അവളെ ഒരുപാട് പറഞ്ഞതാണ് ഇത് ആപത്തിലേ ചെന്നെത്തത്തുള്ളൂ, ഇത് ഒരിക്കലും ഈ കള്ളം നിലനിൽക്കത്തില്ല, അതുകൊണ്ട് സത്യം തുറന്നു പറയാൻ ശ്രമിച്ചപ്പോഴും ഞാനാണ് അവളെ എതിർത്തത്, അതുകൊണ്ട് ദേവിമാക്കെല്ലാം അറിയാമല്ലോ, അതുകൊണ്ട് അവളെ തിരിച്ചു കൊണ്ടുപോവാ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ശങ്കറിൻ്റെ അടുത്ത് ഇത് നമ്മുടെ ദേവിമാ പറയുവാണ് എന്തായാലും ഗൗരി ഇവിടെ നിന്ന് പോയി, അതുകൊണ്ട് അച്ഛൻ എടുത്ത തീരുമാനത്തിന് ഞാൻ യോജിക്കുന്നു, മഹാദേവൻ എടുത്ത തീരുമാനം നല്ലതാണ്, എന്തായാലും മഹാദേവനല്ല ഗൗരിക്ക് ഈ ശിക്ഷ കൊടുത്തത്, നീയാണ് നിന്റെ ഭാര്യയ്ക്ക് ശിക്ഷ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിമാ പോകുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കേട്ട് ഭയങ്കരമായിട്ട് സങ്കടത്തിൽ ദേഷ്യത്തിൽ നിൽക്കുവാണ്, കാരണം ഇനി എന്ത് ചെയ്യും, ഗൗരി പോയി, ഞാൻ അത്രത്തോളം സ്നേഹിച്ച് ഗൗരി പോയി, ഇനി ഗൗരി എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് സങ്കടത്തിൽ നിൽക്കുവാണ് നമ്മുടെ ശങ്കർ. എന്നാൽ ഈ സമയം ഈ ചാരങ്ങാട്ട് കുടുംബത്തിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ
ട്രിവാൻഡ്രത്ത് നമ്മുടെ നന്ദിനിയുടെ വീട്ടിൽ വലിയൊരു പ്രശ്നങ്ങൾ ഇതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ വലിയൊരു പ്രശ്നങ്ങളും ചെറിയ ചെറിയ ചതിക്കുഴികളും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഗൗരിയും കുടുംബമൊക്കെ ഇങ്ങനെ കാറിൽ പോകുന്നത് ധ്രുവനും ഫ്രണ്ട്സൊക്കെ കാണുന്നുണ്ട്. അപ്പം എന്തായിരിക്കും ഗൗരി, കാരണം സാധാരണ ഗൗരിയുടെ കൂടെ ശങ്കറും വരുന്നതല്ലേ, അപ്പം ഈ ശങ്കർ ഇല്ലല്ലോ, അതുകൊണ്ട് എന്തായിരിക്കും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും ചാരങ്ങാട്ട് സംഭവങ്ങൾ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടാണോ വന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ധ്രുവനും കൂട്ടുകാരൊക്കെ കൂടിയിട്ട് അവിടെ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പം ഈ സമയത്താണ് എല്ലാവരും വന്ന് ഇറങ്ങിയത്. എന്നിട്ട് വേണി വന്ന് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്, അവിടെ ഇത്രയും എല്ലാവരെയും കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇത്രയും പറ്റിച്ചതല്ലേ, എന്നിട്ട് നീ വീട്ടിലോട്ട് കയറിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗൗരിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് നമ്മളെ വേണി. അപ്പൊ ഗൗരിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോഴത്തേക്ക് നമ്മൾ ആദർശും അച്ഛനൊക്കെ വേണിയെ എതിർത്ത് വഴക്ക് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് ധ്രുവന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം, എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടാണ് അവരിങ്ങോട്ട് വന്നത്. എന്താണ് ആ പ്രശ്നമെന്ന് അറിയാൻ നമുക്ക് ശ്യാം സാറിന്റെ അടുത്ത് ഒന്ന് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാവരും അകത്തോട്ട് പോവാണ്. ശ്യാം അവിടെ നിൽക്കുമ്പോഴത്തേക്കും ധ്രുവ വന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്യാം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്തിനാ അതൊക്കെ അറിയുന്നത്, അത് ഞങ്ങളെ വീട്ടിൽ പല പ്രശ്നങ്ങളും നടക്കും, അത് നിങ്ങൾ അറിയേണ്ട ആവശ്യം എന്താണ്. അപ്പം ശങ്കറിനെ ഇവിടെ ശങ്കർ ഭായിയെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, അന്നേ നിന്നെ താക്കീത് തന്നതാണ് ശങ്കർ, കാരണം അവന്റെ മുന്നിൽ ചെന്ന് പെടരുതെന്ന് നിനക്ക് അന്നേ താക്കീത് തന്നതാണ്, അവന്റെ സ്വഭാവം നിനക്ക് അറിയാലോ, അതുകൊണ്ട് നീ മര്യാദയ്ക്ക് പോയെന്നൊക്കെ പറഞ്ഞിട്ട് ധ്രുവനെ വഴക്ക് പറഞ്ഞ് ഓട്ടിക്കുകയാണ്. അപ്പൊ ധ്രുവന് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായി, എന്തോ വലിയൊരു പ്രശ്നം ശങ്കറും ഗൗരിയായിട്ട് എന്തോ വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഗൗരിയെ തിരിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം കുറച്ചുകൂടി ആളി കത്തിച്ച് അവിടെ വലിയൊരു പ്രശ്നമാക്കി മാറ്റണം, വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കണം, ഗൗരി എങ്ങനെയെങ്കിലും തകർക്കണം, അല്ലെങ്കിൽ ശങ്കറിനെ എങ്ങനെയെങ്കിലും തകർക്കണം എന്നൊക്കെയുള്ളൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുവാണ് നമ്മൾ ധ്രുവൻ. ആ സമയത്താണ് നമ്മൾ ഗൗരിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വേണി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അപ്പം എല്ലാം അങ്ങനെ ഈ ഒരു ഗർഭത്തിൻ്റെ കാര്യത്തിൽ അവിടെ ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളും പോരും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ മുന്നോടിയായിട്ട് വേണി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും അവിടെ ആരും വേണിയുടെ വാക്ക് കേൾക്കാതെ വേണിയെ അടിച്ച് ഇത് സംസാരിക്കാനായിട്ട് സമ്മതിപ്പിക്കാതെ മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ അപ്പൊ വേണി പറഞ്ഞ കാര്യത്തിൽ നന്ദിനിയമ്മയും ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ ഇത് കള്ളമാണെന്നുണ്ടെങ്കിൽ എല്ലാ കള്ള ഈ സത്യം നിനക്ക് എല്ലാവരുടെ അടുത്തും തുറന്നു പറഞ്ഞൂടെ, ഇവിടെ ഉള്ളവരുടെ അടുത്ത് നിനക്ക് തുറന്നു പറഞ്ഞൂടെ, ഞങ്ങളത് പരിഹരിക്കില്ലായിരുന്നോ, ഈ കള്ളത്തിന് കൂട്ടു നിൽക്കണമായിരുന്നോ എന്നൊക്കെ ഗൗരിയടുത്ത് ചോദിക്കുമ്പോൾ ഗൗരി പറയുന്നുണ്ട്, ശങ്കറാണ്, ശങ്കർ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഈ കള്ളങ്ങൾ തുടർന്നത്, ഞാൻ ഒരുപാട് സത്യം പറയാനായിട്ട് ശ്രമിച്ചതാ, പക്ഷേ ഒരിക്കലും ശങ്കർ അത് സമ്മതിച്ചില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞങ്ങൾ നമ്മുടെ വായ അടപ്പിക്കും, അങ്ങനത്തെ ഒരാളാണ്, അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ളതാണ് ശങ്കർ, ശങ്കറിന്റെ കൂടെ ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല, പ്രത്യേക ഒരു ക്യാരക്ടറാണ്, എന്താ ഇപ്പൊ പ്രവർത്തിക്കുന്നു പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ശങ്കറിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് വേണി ദേഷ്യപ്പെട്ട് എണീറ്റ് പോവാണ്, എനിക്ക് ഇനി ഇതൊന്നും കേൾക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് എണീറ്റ് പോവാണ്. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഒരു ഭാഗത്തെന്ന് പറയുമ്പോഴത്തേക്കും താൻ ചെയ്തത് തെറ്റാണ് എന്ന് ശങ്കറിന് ഇപ്പം നല്ല ബോധ്യമുണ്ട്, അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഗൗരിയെ തിരിച്ചു കൊണ്ടുവരണം എന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ മഹാദേവനും എല്ലാവരും ചാരങ്ങാട്ട് കുടുംബം എല്ലാം ശങ്കറിനെതിരായിട്ട് നിൽക്കുവാണ്. എന്നാൽ ഒരു ഭാഗത്തെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇത് വേണിക്ക് വന്നാതെ ഗൗരിയുടെ അടുത്ത് ദേഷ്യമുണ്ട്, അപ്പം അതുകൊണ്ട് തന്നെ ഗൗരി ഇവിടെ വീട്ടിൽ വന്നതുകൊണ്ട് തന്നെ വേണിക്ക് ചെറിയ ചെറിയ ദേഷ്യങ്ങളുണ്ട്, അതിൻ്റെ മുന്നോടിയായിട്ട് ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഗൗരിക്ക് വലിയൊരു കെണി ഒരുക്കി, ഗൗരിക്ക് മാത്രമല്ല ഗൗരിയുടെ കുടുംബത്തിന് എല്ലാവർക്കും വലിയൊരു കെണി ഒരുക്കി നമ്മൾ ധ്രുവനും കാത്തു നിൽക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും ഇനി അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ടാറ്റാ ബൈ ബൈ.